ഇന്ന് വാർത്താപകൽ നിറഞ്ഞുനിന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് കടക്കാവൂരിലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഒരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റായിരുന്നു. ഇന്ത്യയിൽ ഒരു ദിവസം 110 ഓളം കുട്ടികളാണ് പോക്സോ കേസിന് ഇരയാകുന്നത് എന്നാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. പക്ഷേ കേരളത്തിൽ ഇതാദ്യമായി ഒരമ്മ മകനെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് ഈ കടക്കാവൂർ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിലെ ട്വിസ്റ്റ് അതിലും വലിയ വാർത്തയായി തീരുന്നതാണ് ഇന്നത്തെ വാർത്താപകൽ കണ്ടത്. മൂത്ത മകനെ ഭീഷണിപ്പെടുത്തിയാണ് കേസിലേക്ക് എത്തിച്ചതെന്ന് ഈ അമ്മയുടെ ഇളയ മകൻ പറഞ്ഞതോടെയാണ് വാർത്തയുടെ ഗതി മാറിയത്. പോലീസിനെ പറ്റി വീഴ്ചയെപ്പറ്റി ചർച്ചകൾ വന്നതോടെ അത് അന്വേഷിക്കണമെന്ന തീരുമാനവുമായി DGP സർക്കുലറും വന്നു. പോലീസിനെതിരെ പരാതി ഉന്നയിച്ച് ചൈൽഡ് വെൽഫെയർ സമിതിയും എത്തിയതോടെ വരും ദിനങ്ങളിലെ വെളിപ്പെടുത്തലുകളിലേക്കാണ് ഇന്നത്തെ വാർത്താപകൽ മിഴി തുറന്നിരിക്കുന്നത്. ആ വാർത്തയിലെ വാർത്തയിലേക്ക് ക്രിസ്റ്റിന ചെറി. കടക്കാവൂർ പോക്സോ കേസിൽ പോലീസ് വാദം പൊളിയുന്നു. FIR തയ്യാറാക്കിയതിൽ ഗുരുതര വീഴ്ചയെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ. വിവരം നൽകിയത് താനാണെന്ന FIR തെറ്റായി രേഖപ്പെടുത്തിയെന്ന് എൻ സുനന്ദ. അമ്മയ്ക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ചെയർപേഴ്സൺ. നാളെ ആഭ്യന്തര സെക്രട്ടറിക്കും DGPക്കും പരാതി നൽകും. കേസിന്റെ അന്വേഷണ ചുമതല IG ഹർഷിത അട്ടല്ലൂരിക്ക്. പോലീസിനെതിരായ പരാതിയും അന്വേഷിക്കാൻ DGPയുടെ നിർദ്ദേശം. പോലീസിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയെന്ന് ബാലാവകാശ കമ്മീഷൻ. ഈ വാർത്തയിലെ വസ്തുത തേടി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഇരുവിഭാഗത്തെയും പ്രതിനിധികളെ കണ്ടു. ഈ അമ്മയുടെ ബന്ധുക്കളെ കണ്ടു, ഒപ്പം ഈ കുട്ടിയുടെ അച്ഛനെയും കണ്ടു. കടക്കാവൂർ പോക്സോ കേസിലെ ദുരൂഹത സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് പിതാവിനെതിരെയുള്ള ഇളയ മകന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെയാണ്. എന്നാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ന് പോലീസിനെതിരെ നടത്തിയ വിമർശനങ്ങൾ കേസ് അട്ടിമറിച്ചതാണെന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്. ദക്ഷിണ മേഖല IG ഹർഷിത അട്ടല്ലൂരിയുടെ അന്വേഷണം ഈ കേസിൽ നിർണായകമാകുമെന്നുറപ്പ്. ആദ്യമൊരു റിപ്പോർട്ട്. കടക്കാവൂരിൽ അമ്മ മകനെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കേസിൽ അടിമുടി ദുരൂഹത സംശയിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. പോലീസിനെതിരെ ബന്ധുക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ എൻ സുനന്ദയുടെ പ്രതികരണം. പോലീസ് രജിസ്റ്റർ ചെയ്ത FIR വിവരം തന്നയാൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ആണെന്ന് രേഖപ്പെടുത്തിയത് പോലീസിന്റെ വീഴ്ചയാണെന്ന് എൻ സുനന്ദ വിമർശിച്ചു. മാത്രമല്ല സ്വാഭാവിക നടപടിയെന്ന പോലീസ് വാദത്തിനെതിരെ ആഭ്യന്തര സെക്രട്ടറിക്കും DGPക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കത്ത് നൽകുന്നത് പോലീസിനെ പ്രതിരോധത്തിലാക്കും. കത്തിൽ പോലീസ് വീഴ്ച തിരുത്തണമെന്ന് ആവശ്യപ്പെടുമെന്നാണ് സൂചന. മാത്രമല്ല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്താൻ ദക്ഷിണ മേഖല IG ഹർഷിത അട്ടല്ലൂരിയെ ചുമതലപ്പെടുത്തിയതും കടക്കാവൂർ പോലീസിന് തിരിച്ചടിയാണ്. ഇരയുടെ അമ്മയ്ക്കെതിരെ കേസെടുക്കുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണവും ശക്തമാവുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഈ വാർത്ത എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തറാണ്, തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ് റാവുത്തർ തത്സമയം നമുക്കൊപ്പം ചേരുന്നു ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനത്തിലൂടെ തിരുവനന്തപുരത്ത് നിന്നും കാക്കനാട്ടെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക്. ഹലോ, ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ഷഫീദ്. ഗുഡ് ഈവനിംഗ് അരുൺകുമാർ. ഗുഡ് ഈവനിംഗ് ഷഫീദ്. ഈ കടക്കാവൂരിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്ന് നമ്മൾ എൻകൗണ്ടറിൽ ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ടു. ഇരുഭാഗങ്ങളും അവരുടെ വാദങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തങ്ങളുടെ മകൾ അത് ചെയ്തിട്ടില്ല എന്ന് ഈ അമ്മയുടെ അച്ഛനും അമ്മയും ഉമ്മയും വാപ്പയും പറയുന്നു. എന്നാൽ തന്റെ ഭാര്യ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് തനിക്കിപ്പോൾ സംശയമുണ്ടെന്നാണ് ഈ ഭർത്താവ് പറയുന്നത്. പക്ഷെ താൻ കേസ് കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് യഥാർത്ഥത്തിൽ കടക്കാവൂർ പോലീസാണോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിക്കുന്നത്? തീർച്ചയായും അരുൺകുമാർ, അത് ആദ്യഘട്ടം മുതൽ ഈ കേസ് സംഭവിക്കുന്ന ആദ്യ ദിവസം മുതൽ ഒരു മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മുടെ ഒരു അനുഭവം പറയുന്നതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ എളുപ്പമെന്ന് തോന്നുന്നു. നമ്മളുടെ തിരുവനന്തപുരത്ത് ഓഫീസ് ഇരിക്കുന്നിടത്ത് നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാത്രം അകലെയാണ് ഈ അട്ടകുളങ്ങര വനിതാ ജയിലുള്ളത്. ഒരു ദിവസം ഉച്ച സമയത്ത് നമുക്കൊരു വാർത്ത വരുന്നു, അതായത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു പോക്സോ കേസിൽ അമ്മ അറസ്റ്റിലാകുന്നു. തിരുവനന്തപുരം കടക്കാവൂരാണ് സംഭവം. നമ്മൾ ഇന്നലെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുന്നു, FIR ഉണ്ട്, പോലീസ് പറയുന്നു, CWC റിപ്പോർട്ട് കൗൺസിലിംഗിന് ശേഷമാണ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം FIR ഇട്ടതെന്ന് ഈ പോലീസുകാർ പറയുന്നു. ശേഷം നമ്മൾ ഈ അട്ടകുളങ്ങര ഈ അമ്മയെ റിമാൻഡ് ചെയ്തു എന്നുള്ള വിവരത്തെ തുടർന്ന് നമ്മൾ അട്ടകുളങ്ങര വനിതാ ജയിലിൽ അന്വേഷിക്കുന്നു. അവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനെ ഒരു കേസിൽ ഒരാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വാർത്ത നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അതാണ് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. അതിനുശേഷം, അതായത് അപ്പോൾ തന്നെ നമുക്കൊരു ദുരൂഹത ഈ സംഭവത്തിൽ സംശയിച്ചത് പ്രധാനമെന്ന് പറയുന്നത് ഈ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അന്ന് നമ്മളുടെ സോഴ്സിനോട് നമ്മൾ ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു പോലീസുമായി ബന്ധപ്പെട്ട ഒരാളാണ്,
അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവിനെ പ്രത്യേകിച്ച് ഈ മകൻ ഇപ്പോഴും ഈ നാട്ടിലുണ്ട് മാത്രമല്ല ഇവരുടെ ഭർത്താവിന് ഈ വാർത്ത പുറത്തു വരുന്നതിൽ താല്പര്യമില്ല അതുകൊണ്ട് ഈ വാർത്ത ഇത്രയും വൈകി എത്തി എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ച മറുപടി ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ സഹോദരൻ അതായത് നിലവിൽ ഈ പറയുന്ന ഇര എന്ന് വിളിക്കുന്ന കുട്ടിയുടെ സഹോദരൻ പിതാവിനെതിരെ ഒരു വലിയ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് പിതാവ് മർദ്ദിച്ചാണ് ഈ കുട്ടിയെ കൊണ്ട് സഹോദരനെ കൊണ്ട് പറയിപ്പിച്ചതെന്നും തങ്ങളെ മർദ്ദിക്കാറുണ്ടായിരുന്നു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെളിപ്പെടുത്തൽ നടത്തുന്നു ഈ യുവതിയുടെ മാതാപിതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ശേഷം ഇന്ന് രാവിലെയാണ് അതായത് ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ ഇതിന്റെ FIR അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിച്ചു ഇന്ന് രാവിലെ ഈ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സണെ നേരിൽ കാണാൻ നമ്മൾ തീരുമാനിക്കുന്നു ശേഷം നമ്മൾ അവരോടൊരു ചോദ്യം ഒരു നമ്മുടെ ഒരു സംശയം എന്ന രീതിയിൽ അവരോടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആ കാര്യം ഇതായിരുന്നു ഈ FIR വിവരം തന്നയാൾ എന്നുള്ള കോളത്തിൽ അങ്ങനെ ഒരു കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ സുനന്ദ എന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സന്റെ പേരാണ് നമ്മൾ അവരോട് ശ്രദ്ധയിൽ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ FIR വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം CWC ചെയർപേഴ്സൺ സ്ഥിരീകരിക്കുന്നതും പോലീസിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് പോലീസിന് വീഴ്ച പറ്റിയെന്നുള്ള കാര്യം ഒരു സർക്കാർ ബോർഡ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസിന്റെ വിശദീകരണം തേടി കടക്കാവൂർ പോലീസ് അപ്പോഴും പറഞ്ഞത് CWC കൗൺസിലിംഗ് നടത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ഈ പേര് ചേർക്കുന്നത് സ്വാഭാവിക നടപടി എന്നുള്ള കാര്യമായിരുന്നു പിന്നീട് വീണ്ടും നമ്മൾ CWCയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു പോലീസിന്റെ വാദത്തിൽ ചില വസ്തുതാവിരുദ്ധമായ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് നാളെ ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും CWC കത്ത് നൽകും ആ കത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഈ കുട്ടിയുടെ കൗൺസിലിംഗ് നടത്താൻ ആവശ്യപ്പെട്ടതും തിരികെ കൗൺസിലിംഗിന് ശേഷം CWC സമർപ്പിച്ച റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും കത്തായി നൽകും ഇതോടെ പോലീസ് പൂർണ്ണമായും പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള സംശയം അത് ബലപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ടായി തുടർന്നാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നത് ദക്ഷിണ മേഖല IG ഹർഷിത അട്ടല്ലൂരി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ അങ്ങനെ സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് ഒരുപക്ഷെ ഇന്നത്തോടുകൂടി അന്വേഷണം കേസ് ഫയൽ അടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചു വരുത്തിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും നാളെയോടുകൂടിയായിരിക്കും ഹർഷിത അട്ടല്ലൂരിയുടെ IG ഹർഷിത അട്ടല്ലൂരിയുടെ അന്വേഷണം ഊർജിതമാവുക അക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ ക്ലൈമാക്സുകൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് പോകും മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ടോ പോലീസ് അനധികൃതമായി ഇടപെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആ അന്വേഷണത്തിൽ വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും അരുൺകുമാർ ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ പറയുകയാണ് ആ അമ്മ നിരപരാധിയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ ഒരു നിയമവ്യവസ്ഥ ഒരു ജുഡീഷ്യറിയുടെ സംവിധാനത്തിന് കീഴിലാണ് സ്വാഭാവികമായും ഉള്ളത് ജയിലിലാണ് പോക്സോ കേസാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ ജാമ്യം കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ചില പരിമിതികളുണ്ട് ചില പ്രയാസങ്ങളുമുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ അവർ നിരപരാധികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക താങ്ക് യു ഷഫീദ് റാവുത്തർ താങ്ക് യു ഷഫീദ് TTS വഴി തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയും കൂടി ചെയ്യുന്നു ഷഫീദ് പറഞ്ഞു നിർത്തിയതുപോലെ ആ അമ്മയുടെ മാനസികമായിട്ടുള്ള നില നിരപരാധിയാണെങ്കിൽ വളരെയധികം വേട്ടയാടപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ കേസിന്റെ സമൂഹത്തിൽ പ്രത്യേകിച്ച് മകന്റെ ഒരു മാനസികാവസ്ഥ കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കണം അച്ഛന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മകൻ അത്തരത്തിലൊരു മൊഴി നൽകിയിരിക്കുന്നതെങ്കിൽ ആ മകന്റെ മാനസികാവസ്ഥയും ഈ ഘട്ടത്തിൽ വളരെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ പറയേണ്ടി വരും എന്തായാലും വളരെ നമ്മളെ വേദനിപ്പിക്കുകയും അതേപോലെ ഞെട്ടിപ്പിക്കുകയും ചെയ്ത വാർത്തയാണ് പോക്സോ കേസിൽ കടക്കാവൂരിൽ നിന്ന് വന്നത് ഇപ്പോൾ അപ്രതീക്ഷിതമായി സംഭവിച്ചിരിക്കുന്ന ഈ ട്വിസ്റ്റും നമ്മളെ അധികം വേദനിപ്പിക്കുന്നു അസ്വസ്ഥപ്പെടുത്തുന്നു എന്തായാലും കാര്യത്തിന്റെ നിജസ്ഥിതി പുറം ലോകം അറിയട്ടെ ഹർഷിത അട്ടല്ലൂരിയുടെ അന്വേഷണത്തിലൂടെ സത്യം വെളിവാകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്